നമസ്കാരം. കോവിഡ് രോഗിയെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഈ ദുരിതക്കയത്തിൽ നിന്നും നിനക്കും നിന്റെ കുടുംബത്തിനും സഹായം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി സിപിഎമ്മിലേക്ക് ചേരണമെന്ന് ഒരു ദളിത് യുവാവിനോട് വാർഡ് മെമ്പർ പറഞ്ഞ വാർത്ത തത്വമയി ന്യൂസ് മുൻപ് പുറത്തുവിട്ടിരുന്നു. ആറന്മുള മണ്ഡലത്തിലെ മല്ലപ്പുഴശ്ശേരി ഏഴാം വാർഡിലെ വാർഡ് മെമ്പർ ആയിരുന്നു ഈ രാഷ്ട്രീയാന്ധത ബാധിച്ച വാർഡ് മെമ്പർ. ആ ഒരു കാര്യത്തിനാണ് ഞാൻ പ്രതികരണം പറഞ്ഞു. നീ എന്റെ പാർട്ടി വാ, നിനക്ക് എന്ത് വെച്ചാൽ ഞാൻ ചെയ്തു. പാർട്ടി വന്നാലേ ചെയ്തു. ആ അതാണ് ഞാൻ പ്രതികരണം ഏറ്റവും ആയി പറഞ്ഞൊരു കാര്യം. ഈ ഒരു വാർത്ത തത്വമയി ന്യൂസ് പുറത്തുവിട്ടതിനു ശേഷം വളരെയധികം പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറിയത്. സത്യം പുറത്തറിഞ്ഞതിലുള്ള ആ നാണക്കേട് മറയ്ക്കാൻ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിലുള്ള സിപിഎം സംഘം ചെയ്തത് തത്വമയി ന്യൂസിനെതിരെയും ഈ വാർത്ത ഞങ്ങളെ അറിയിച്ച യുവമോർച്ച പ്രവർത്തകർക്കെതിരെയും കള്ളക്കേസ് നൽകുക എന്നതാണ്. പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ വെണ്ടക്ക വലുപ്പത്തിൽ അവർ വാർത്തയും കൊടുത്തു. തത്വമയി ന്യൂസിന്റെ പേര് പറയാതെ കൊടുത്ത വാർത്തയിൽ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ അവർ കഞ്ചാവ് കേസിലെ പ്രതിയാണെന്നും മറ്റുമുള്ള പച്ച കള്ളങ്ങളാണ് നിരത്തിയിരിക്കുന്നത്. വളരെയധികം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അത് മറച്ചു വയ്ക്കാൻ മല്ലപ്പുഴശ്ശേരി ഏഴാം വാർഡിലെ കോളനിയിൽ ഒരു ആന്റിജൻ ടെസ്റ്റ് നടത്തി എന്നതല്ലാതെ മറ്റൊന്നും തന്നെ അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടി സിപിഎം വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രതിനിധികളോ ചെയ്തു കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. സംഭവത്തെക്കുറിച്ച് യുവമോർച്ച ആറന്മുള മണ്ഡലം കമ്മിറ്റി അംഗം റോഷൻ മായക്കോടിന്റെ വാക്കുകളിലേക്ക്. മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ ആറും ഏഴും വാർഡുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നുള്ളത് നമ്മൾ ഈ തത്വമയി ന്യൂസ് ഡെസ്കിലൂടെ തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തത്വമയി ന്യൂസ് ഡെസ്കിനെതിരെയും കാരമേലി യുവമോർച്ച ബി ജെ പി പ്രവർത്തകർക്കെതിരെയും കള്ളക്കേസ് ആറന്മുള പോലീസ് സ്റ്റേഷൻ കൊടുക്കുകയുണ്ടായി. ബി ജെ പി പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്താനും പത്രമാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത വരെ കൊടുക്കുകയുണ്ടായി. എന്തു തന്നെ ആയാലും കോളനി നിവാസികൾക്ക് വേണ്ടി അവരുടെ ആന്റിജൻ ടെസ്റ്റ് നടത്തുകയും അതിലൂടെ 19-20 പേര് പോസിറ്റീവ് ആകുകയും അതിൻ്റെ ഭാഗമായി അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആകുകയും ചെയ്തു. അതോടെ മെമ്പറുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ദിവസക്കൂലിക്ക് പോകുന്ന 40 കുടുംബങ്ങളാണ് കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ആഹാര സാധനങ്ങൾ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ ഒരു വ്യക്തി റീടെസ്റ്റിന് എങ്ങനെ പോകുന്നുവെന്നോ, അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന കിറ്റുകൾ, സബ് കിറ്റുകൾ മെയ് മാസത്തെ കൊണ്ട് എത്തിക്കാനുള്ള ഒരു സംവിധാനമോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവസാനം കാരമേലി ബി ജെ പി യുവമോർച്ച പ്രവർത്തകരാണ് ഈ കിറ്റുകൾ അതാത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തത്. എങ്കിൽ പോലും അവരുടെ ഭാഗത്തു നാല് വീട്ടുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മെമ്പർമാർ കൊടുത്തിരുന്നു. അതെന്തുകൊണ്ടാണ് 4 തിരഞ്ഞെടുത്തത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. നമ്മുടെ ചോദ്യം അതാണ്, എന്തുകൊണ്ടാണ് 40 കുടുംബങ്ങളെ മാത്രം തിരഞ്ഞെടുത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അത് തന്നെയാണ് പണ്ടും ഇപ്പോഴും നമ്മുടെ ചോദ്യം. എന്തിനാണ് ഇവർ വേർതിരിവ് കാണിക്കുന്നതും ആർക്കു വേണ്ടിയാണ് വേർതിരിവ് കാണിക്കുന്നതുമാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തു തന്നെ ആയാലും 6-7 വാർഡുകളിലെ നിവാസികൾക്ക് വേണ്ടി കോവിഡ് പോസിറ്റീവായ ആളുകൾക്ക് വേണ്ടി നമ്മൾ കാരമേലി ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. മല്ലപ്പുഴശ്ശേരിയിലെ പാവങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ സദാ പ്രവർത്തിക്കുന്നവരെയാണ് സിപിഎം പ്രതിനിധിയുടെ നേതൃത്വത്തിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടക്കാൻ ശ്രമിച്ചത്. അതിലൊന്നും തളരാതെ റോഷൻ മായക്കോടിന്റെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരിക്കുകയാണ് യുവമോർച്ച. റീടെസ്റ്റിന് പോകാനുള്ള സഹായങ്ങൾ, ഭക്ഷ്യക്കിറ്റു നൽകൽ, റേഷൻ കടയിൽ നിന്നുള്ള കിറ്റുകൾ എത്തിക്കൽ, മരുന്നുകൾ എത്തിക്കൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് യുവമോർച്ച ഈ ഹെൽപ്പ് ഡെസ്ക് വഴി ചെയ്യുന്നത്. ഇത്തരം ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ജനപ്രതിനിധികളിൽ നിന്നും ഒരു നാട് പ്രതീക്ഷിക്കുന്നതും. ഇത്തരം സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ തത്വമയി ന്യൂസ് എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. ഒരു ഭീഷണികൾക്കും ഒരു കള്ളക്കേസുകൾക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല. കാരണം അതാണ് ഞങ്ങളുടെ ധർമ്മം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.